നോക്കിവിടുന്നു. വീണ്ടും ആരംഭിക്കാം. 6 മാർക്കിന്റെ 5 ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. 25 മുതൽ 34 വരെയുള്ള 10 ചോദ്യങ്ങളില് ഏതെങ്കിലും 5 എണ്ണത്തിന് 1 പുറത്ത് കവിയാതെ ഉത്തരം എഴുതുക. 6 സ്കോറാണ്. ഇതോടുകൂടി നമ്മളൊരു ഒരു ചെറിയ ഒരു എസ്എ ടൈപ്പ് ഉത്തരങ്ങളിലേക്ക് വരികയാണ്. ഞാനിത് പറഞ്ഞതായിരുന്നു, ആവർത്തിക്കും. ഒരൊറ്റ വാക്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിന്റെ സന്ദർഭം, അതിന്റെ എഴുത്തുകാരൻ, അതിന്റെ പാഠഭാഗം, അതിന്റെ സന്ദർഭം, അത് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഒറ്റ വാക്യത്തിൽ, കൂടുതൽ പോകരുത്, ഒരു വാക്യത്തിൽ. ഇപ്പോ 1-ാമത്തെ ചോദ്യം, ജീവിതത്തെ വർണ്ണാഭമാക്കുന്ന മൂല്യവത്തായ അനുഭവങ്ങളിൽ ഒന്നാണ് പ്രണയം. സന്ദർശനം എന്ന കവിതയെ വിലയിരുത്തി ലഘുപന്യാസം തയ്യാറാക്കുക. ഇവിടെ ലഘുപന്യാസം എന്നായാലും ഇനി ഉപന്യാസം എന്നായാലും ഇതിന് മുകളിൽ എഴുതിയത് മറക്കരുത്. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെടുക്കുക. പരമാവധി ഒരു പുറന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സന്ദർശനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ അവയെല്ലാം നമ്മൾ ഇവിടെ എഴുതാൻ നിന്നാൽ സന്ദർശനത്തിൽ നിന്ന് എസ്സേയും എഴുതാനുണ്ടോ? അപ്പൊ ഒരേ കാര്യം ആവർത്തിക്കലായിരിക്കും. അങ്ങനെ ആവർത്തനം വരാതെ ഉത്തരം എഴുതുക എന്ന് പറയുന്നതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നമുക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പുറം, ഒരു പേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് 6 മാർക്കാണുള്ളത്. ഒരു 2-3 പോയിന്റുകൾ ഉണ്ടെങ്കിൽ, 2 സ്കോർ വീതം ലഭിക്കാവുന്ന 2-3 പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പൂർണ്ണമായിട്ട് ഉത്തരം കിട്ടും. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുള്ളറ്റ് ചെയ്ത് എഴുതാനല്ല, ഓരോ കൊച്ചു കൊച്ചു പാരഗ്രാഫുകളായിട്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒറ്റ വാക്യത്തിൽ, ഒരു വാക്യത്തിൽ മലയാളത്തിലെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു. ക്ഷോഭിക്കുന്ന, അക്ഷുഭിതമായ യൗവനത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്ന കവിതയിൽ നിന്ന് എടുത്ത ഒരു സന്ദർഭമാണ്. അല്ലെങ്കിൽ സന്ദർശനം എന്ന കവിതയിലെ പ്രണയം, അതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്ന, ഏറ്റവും മൂല്യവത്താക്കുന്ന അനുഭവങ്ങളിൽ ഒന്നാണ് ആ കവിതയിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന പ്രണയം എന്ന ഒറ്റ വാക്യത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അത് ഒറ്റ വാക്യത്തിൽ പേരും വന്നു, കൃതി വന്നു, നമ്മൾ ആ ഉത്തരത്തിന്റെ ഒരു ആശയത്തിലേക്കും വന്നു. അപ്പൊ എങ്ങനെയാണ് പ്രണയം ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ ഒരു അനുഭവമായി തീരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ മറ്റെല്ലാ കഷ്ടനഷ്ടങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മറക്കുന്ന, അതിനെല്ലാം മാറ്റി തീർക്കുന്ന, അതിനെല്ലാം പരിവർത്തിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് ഇതിനകത്തെ പ്രണയം എന്ന് പറയുന്നത്. കാരണം പ്രണയമാണ് ഇതിനകത്തെ നായിക നായകന്മാരുടെ ജീവിതത്തെ അത്രമേൽ മനോഹരമാക്കിയിരുന്നത്. ഇതിനകത്ത് കഴിഞ്ഞകാല ഭൂതകാല പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ പറയുന്ന വരികളിലൂടെ എത്രമാത്രം സുന്ദരമായിരുന്നു അവരുടെ പ്രണയം എന്ന് കവി വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണമായി എന്ന് പറഞ്ഞിട്ട് ആ 6 വരി അതുപോലെ എഴുതുക. കനക മൈലാഞ്ചി നീരിൽ, ഇതിൽ ഞാൻ പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ, തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും, പറവിയിൽ മാഞ്ഞുപോയി നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ എന്ന ഈ 6 വരി നിങ്ങൾ കാണാതെ പഠിച്ചെഴുതുക. അത് ഏറ്റവും നല്ലതാണ്. കോട്ട ചെയ്ത് എഴുതുന്നത് ഏറ്റവും, നമ്മൾ ഉത്തരത്തെ ഏറ്റവും നന്നാക്കുന്ന. നമുക്ക് വേണ്ട കുറച്ച് കവിതകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ചില വരികളൊക്കെ പഠിച്ചു വെച്ചാൽ അത് അതുപോലെ എടുത്ത് എഴുതുന്നത് നമ്മുടെ ഉത്തരത്തെ വളരെ ഒരു മികച്ചതാക്കി മാറ്റും. ഇവിടെ നായകന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും, നായകന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം അത് വളരെ ദുഃഖഭരിതമായ ഒന്നായിരുന്നു, അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു ചില്ല പോലെയായിരുന്നു നായകന്റെ ജീവിതം ആ കാലഘട്ടത്തിൽ. പക്ഷെ അതിനെ ആകെ പൂത്ത് ഉലയിപ്പിക്കുന്നത്, അതിനെ ആകെ ആ
ശുഷ്കമായ ആ ചില്ലകളെ ഇങ്ങനെ പൂക്കളാൽ നിറക്കുന്നത്, വർണ്ണ പൂക്കളാൽ നിറക്കുന്നത് പ്രണയമാണ്, അവരുടെ ഒരു നോട്ടമാണ്, അവരുടെ ഒരു സ്പർശമാണ് ഏറ്റവും മോക്ഷദായകമായ ഒരു അനുഭവമായിട്ട് മാറുന്നത്. കനക മൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരക്കുന്നു, കൃഷ്ണകാന്തങ്ങളുടെ കിരണമേറ്റ് ചില്ലകൾ പൂക്കുന്നു, ജീവിതത്തിലെ എല്ലാ സൗന്ദര്യവും അവളുടെ നെറ്റിത്തടത്തിൽ നിന്ന് ആകാശത്ത് ലയിച്ചു ചേർന്നിട്ടുള്ള ആ ചുവപ്പ് നിറത്താൽ ആണ് എന്ന് വരുന്നു. ഇങ്ങനെ ജീവിതത്തിലെ സൗന്ദര്യം, ജീവിതത്തിന്റെ മൂല്യം, ജീവിതത്തിലെ ഒരു സ്വർഗീയമായ അനുഭവമാക്കി മാറ്റുന്നത് പ്രണയമാണ്. ഇതാണ് അതിനകത്തുള്ള ഒരു ഒരു വരി, ഒരു ഒരു ആശയം അതാണ്. പിന്നീട് അടുത്തൊരു പാരഗ്രാഫ്, പിന്നീട് നായകൻ ഈ പ്രണയത്തിൽ നിന്നും മാറുന്നു, അദ്ദേഹം ജീവിത ക്ലേശങ്ങളുടെ വലിയ കയങ്ങളിൽ പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഏതൊക്കെയോ ചുഴികളിലൂടെയും മലരികളിലൂടെയും ഒഴുകിപ്പോകുന്നു. അദ്ദേഹം മദ്യത്തിലും അതുപോലെ പലതരത്തിലുള്ള ജീവിത സംഘർഷങ്ങളിലും ഉടറി ഇരുളിലാണ്ടു പോകുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അങ്ങനെ ഇരുളിലാഴുമ്പോഴും എന്ത് ചെയ്യുന്നു? ഇരുളിൽ അപ്പോൾ ഉദിക്കുന്നു നിൻമുഖം, കരുണമാം ജനനാന്തര സാന്ത്വനം. അപ്പോൾ ആ ഇരുട്ടിനെ പോലും ഇല്ലാതാക്കുന്നത് അവളെ കുറിച്ചുള്ള ഓർമ്മകളാണ്, ആ പ്രണയത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അപ്പോൾ അവളുടെ ജീവിതത്തെ ആ ഇരുളിലാണ്ട് ആ ദുഃഖഭരിതമായ ഒരർത്ഥത്തിൽ ഏതോ അന്ധകാരത്തിന്റെ കയത്തിൽ കിടക്കുന്ന ആ ജീവിതത്തെ പോലും പ്രകാശപൂർണിതമാക്കി തീർക്കുന്നത്. ഇതാണ് ഇതിലത്തെ പ്രണയത്തിന്റെ രണ്ട് അതിന്റെ മൂല്യങ്ങൾ പറയുന്ന കാര്യം. മാത്രമല്ല, ഈ പ്രണയം ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു? പൊൻചെമ്പകം പൂത്ത കരളായിരുന്നു, കവിതകൾ പാടി നടന്ന ഒരു കാലമായിരുന്നു. ഇതെല്ലാം പ്രണയകാലമാണ്. ഇത് ഇത് ഈ പ്രണയം നഷ്ടം വരുമ്പോഴേക്കോ, പ്രണയം നഷ്ടം വരുമ്പോഴേക്ക് ഈ പൊൻചെമ്പകം പൂത്ത കരൾ കരിഞ്ഞുപോയി, കവിത വരണ്ടുപോയി. ഇങ്ങനെ പ്രണയം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ജീവിതം ഇങ്ങനെ ശുഷ്കവും വരണ്ടതും ദുഃഖഭരിതവുമായി തീരുന്നു. എല്ലാ ദുഃഖത്തിലും ഒരാശ്വാസം പകരുന്നത് അവരുടെ പഴയ പ്രണയകാലമാകുന്നു. ഇങ്ങനെ മാഷ് പറഞ്ഞു, ഇത്രക്കൊന്നും എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾ ഒന്നോ രണ്ടോ പാരഗ്രാഫുകൾ ആക്കിയിട്ട് ഒന്ന് ആ പ്രണയം ഉണ്ടായിരുന്ന കാലത്തെ എല്ലാ ജീവിത സന്തോഷങ്ങളും എഴുതുക, രണ്ട് ഈ പ്രണയം ഇല്ലാത്ത കാലത്തും അവരുടെ ഓർമ്മകളാണ് തനിക്ക് ഇങ്ങനെ വളരെ സന്തോഷം നൽകിയത് എന്ന് എഴുതുക. ഇതുകൊണ്ടാണ് ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്ന, മൂല്യവത്താക്കുന്ന ഏറ്റവും മനോഹരമായ അനുഭവമാണ് പ്രണയം എന്ന് സന്ദർശനം എന്ന് പറയുന്ന കവിതയിൽ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കുന്നത് എന്ന് പറയുക. വ്യക്തമല്ലേ മാഷ് പറഞ്ഞത്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തത്? ചോദ്യം ഉത്തരവ് വ്യക്തമല്ലേ പറയാമെങ്കിലും? ഉത്തരം കറക്റ്റ് അല്ലേ പറഞ്ഞത്? കിട്ടിയില്ലേ? ഇവിടെ മാഷിക്ക ഈ കവിതയിൽ നിന്ന് എന്തൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കി? ദീർഘമായ ചുള്ളിക്കാടിന്റെ കവിതയെ കുറിച്ച് സന്ദർശനത്തെ കുറിച്ചുള്ള ഭാഗം മാഷ് പറഞ്ഞിട്ടില്ല. സന്ദർശനത്തിൽ ഇവർ ഇങ്ങനെ പരസ്പര സന്ദർശക മുറിയിൽ കാണുന്നു, വൈകുന്നേരത്തെ സായന്ത്രത്തിന്റെ വർണ്ണന, ഇതെല്ലാം ഒഴിവാക്കി ഉത്തരം മാത്രം നമ്മൾ എഴുതി. അങ്ങനെയല്ലേ ചെയ്തത്? അപ്പൊ നമ്മൾ എന്താണ് ഉത്തരം? അപ്പോ എങ്ങനെയാണ്? ഒരു 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 വലിയ പാറയാണ് അല്ലേ? ഒരു വലിയ പാറയിൽ നിന്ന് ഒരു ശില്പി എന്ത് ചെയ്യുന്നു? ഒരു ശില്പി അതിൽ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെത്തിക്കളയുമ്പോൾ അതിലൊരു മനോഹരമായ, ഒരു സുന്ദരമായ ഒരു ശില്പം അതിനകത്തുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇതിന്ന് കൊത്തിയെടുത്തത് എന്ന് പറയുമ്പോൾ ശില്പി എന്നാ പറഞ്ഞത്? ഞാൻ അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കൊത്തി കളയുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ
എല്ലാം എടുത്ത് കളയുകയാണ് ചെയ്തത് എന്നാണ് ശില്പി പറയുന്നത്. അതുപോലെ നമുക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഉത്തരത്തിന് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തെറ്റിക്കളഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് ശരിയായ ഉത്തരം ചുരുക്കി എഴുതാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെരണം. ഏത് പടത്തിനാണ്? ഓർമ്മയുടെ ഞരമ്പ്. സ്ത്രീകളുടെ അവസ്ഥ സമകാലിക സമൂഹത്തിലും ഇതുതന്നെയാണോ? അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക. ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയുടെ ആശയം ഇവിടെ ആവശ്യമില്ല, നിങ്ങൾക്ക് വ്യക്തമായല്ലോ. ചോദ്യം എന്താണ്? സമകാലിക സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥയാണ് ചോദ്യം, അല്ലെ? ഓർമ്മയുടെ ഞരമ്പിലത്തെ ഒരു സംഭാഷണമുണ്ട്, അത് നമുക്ക് ഒരു ചെറിയ പാരഗ്രാഫിൽ പറയാം. കെ ആർ മീര എന്ന് പറയുന്ന മലയാളത്തിലെ എന്താണ് സ്ത്രീപക്ഷ കഥകൾ എഴുതുന്ന കഥാകാരിയുടെ വളരെ പ്രസിദ്ധമായ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ ഒരു സംഭാഷണമാണ് പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെരണം. ഈ സംഭാഷണം കഥയിൽ പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരിയും ഒക്കെയായ അതിനകത്ത് ഇപ്പോൾ വൃദ്ധയായിട്ടുള്ള ആ സ്ത്രീ അവരുടെ യൗവനത്തിൽ അവർ ഭർത്തൃ വീട്ടിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ആ ഭർത്തൃമാതാവ് അഥവാ ഭർത്താവിന്റെ അമ്മ പറയുന്ന ഒരു സംഭാഷണമാണ് ഇത്. ഇതൊരു സ്ത്രീയാണ് പറയുന്നതെങ്കിലും ഇത് ഒരു പുരുഷാധിപത്യ സമൂഹം സ്ത്രീയെക്കുറിച്ച് ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്ത്രീയുടെ ധർമ്മം, സ്ത്രീയുടെ ചുമതലയെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഈ അവരുടെ സംഭാഷണത്തിലുള്ളത്. ഞാൻ പറഞ്ഞ വ്യക്തല്ലേ, ദീർഘമായിട്ടൊന്നും പറയണ്ട, ചുരുക്കി ഒന്നോ രണ്ടോ വാക്യങ്ങളെ പറഞ്ഞാൽ മതി. ഈ സംഭാഷണത്തിൽ ഉള്ളത് എന്താണുള്ളത്? ഇതൊരു സ്ത്രീയാണ് പറയുന്നത്, പക്ഷേ അവർ പറയുന്നൊരു സ്ത്രീയാണെങ്കിൽ പോലും അവരുടെ നാവിൽ അത് ആ ആശയം ഉണ്ടാക്കിയത്, അവരുടെ ബോധം അങ്ങനെയാക്കി തീർത്തത് ഈ പുരുഷാധിപത്യ സമൂഹം ഇത്രയും കാലം സ്ത്രീയെക്കുറിച്ച് കൊണ്ടു നടന്ന സങ്കല്പങ്ങൾ ആണ്. ആ സങ്കല്പങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ദീർഘമായിട്ടൊന്നും വിശദീകരിക്കണ്ട, കാരണം ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏകധർമ്മം, അവർക്ക് ഈ ലോകത്തിൽ അവർക്ക് അനുഷ്ഠിക്കേണ്ടുന്ന ഏകധർമ്മം വീട്ടിൽ മറ്റുള്ളവർക്ക്, അവർ എത്ര പേരായിക്കൊള്ളട്ടെ, അവർക്കെല്ലാം ചോറിയും കറിയും വെക്കലും ഇങ്ങനെ വർഷാവർഷം പ്രസവിക്കലും ആണ്. ഈ രണ്ട് ധർമ്മം മാത്രമാണ് സ്ത്രീക്കുള്ളത്. അതുകൊണ്ട് ഒരിക്കലും കഥ എഴുതുകയോ പാട്ടുപാടുകയോ പ്രസംഗിക്കുകയോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുകയോ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു ഉദ്യോഗ നിലയിലെത്തുകയോ ഇതൊന്നും സ്ത്രീയുടെ ചുമതലയല്ല, അതൊന്നും സ്ത്രീക്ക് ആവശ്യമില്ല, അതൊന്നും നമ്മുടെ ലോകമല്ല എന്ന ഒരു ബോധം ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും നമ്മൾ ഒരു മധ്യവർഗ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുടുംബങ്ങളിൽ ഈ ചോറും കറിയും വെക്കുക അല്ലെങ്കിൽ പ്രസവിക്കുക ഈ ഒരു ധർമ്മം മാത്രമാണ് ഇന്നും സ്ത്രീകളുടെ ചുമലിൽ സമൂഹം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ കുടുംബം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കുടുംബത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്ന ആരാണ്? പുരുഷനാണ് എടുക്കുന്നത്. അതിൽ സ്ത്രീക്ക് യാതൊരു പങ്കുമില്ല. ഈ വീട്ടിലെ ചുമതലകളെല്ലാം അവരുടെ മാത്രം ഉത്തരവാദിത്തമായി ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതൊരു വാസ്തവമാണ്. സ്ത്രീ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. അവൾക്ക് ഇന്ന് വലിയ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നു, അവൾക്ക് ഉയർന്ന ഉദ്യോഗങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ അവൾ സമൂഹത്തിൽ എവിടെയും അവളെ നമുക്ക് കാണാം, എല്ലാ പൊതു ഇടങ്ങളിലും സ്ത്രീയെ നമുക്ക് കാണാം. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും കുടുംബത്തിനകത്തെത്തിക്കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ചുമതലകൾ ബാധ്യതകളെല്ലാം ഇന്നും സ്ത്രീയുടെ ചുമലിലാണ്. അത് സ്ത്രീയുടെ കടമയാണ്. അത് ചെയ്യാത്ത സ്ത്രീകൾ വളരെ മോശക്കാരാണ് എന്ന ഒരു പൊതു ധാരണ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. ചോറും കറിയും വെക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ കുട്ടികളെ പരിചരിക്കുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്.
നമ്മുടെ സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ സമൂഹം ആ പുരുഷനെയും ആ സ്ത്രീയെയും എന്താണ് ചെയ്യുക, വല്ലാതെ പുച്ഛിക്കുകയാണ് ചെയ്യുക. അതല്ല സ്ത്രീയുടെ ഒരു ചുമതലയാണ്, സ്ത്രീയുടെ കടമയാണ് എന്ന ഒരു പൊതുബോധമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ സമീപ ദിവസങ്ങളിൽ ഈ പുതിയ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്ത താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ അവരുടെ ഔദ്യോഗിക വക്താവ് പറഞ്ഞത്, നിങ്ങളുടെ മന്ത്രിസഭയിൽ നിങ്ങൾ സ്ത്രീകൾക്ക് അവസരം നൽകുമോ എന്നാണ് ചോദ്യം. അയ്യോ, സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ചുമതല പ്രസവിക്കലാണ്, കുഞ്ഞുങ്ങളെ വളർത്തലാണ്. അവർക്കൊരിക്കലും ഭരണവും മന്ത്രിസഭയൊന്നും അവർക്ക് പറ്റിയ പണികളല്ല എന്നാണ് ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഈ ഘട്ടത്തിൽ പോലും നമ്മുടെ സമൂഹം, അത് മതസമൂഹമായാലും അല്ലെങ്കിൽ ആധുനികമെന്ന് നടിക്കുന്ന സമൂഹമായാലും സ്ത്രീയുടെ ചുമതലയാണ് ഇതെല്ലാം എന്ന ഒരു ധാരണയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിനുള്ളത്. ആ ധാരണയാണ് ഈ അമ്മയുടെ ഇതിനകത്തെ ഭർത്താവിന്റെ മാതാവിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. മാഷ് പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞത് കൊണ്ടാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം പറഞ്ഞ സന്ദർഭം ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ഈ ആശയം ഇന്നും പൊതുസമൂഹത്തിൽ ഉണ്ടോ? അപ്പൊ ഉണ്ട്. അതിന്റെ ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും ഒന്നോ രണ്ടോ ചെറിയ മൂന്നോ പാരഗ്രാഫുകളിലായിട്ട് ആണ് എഴുതേണ്ടുന്നത്. വ്യക്തമാണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്ത് നേരത്തെ പറഞ്ഞവർ വേണ്ട, പറ്റില്ല, അവർ ആരെങ്കിലും മൈക്രോഫോൺ ചെയ്ത് വ്യക്തമായോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കേൾക്കാമോ നിങ്ങൾക്ക് മാഷ് പറയുന്നത്? വ്യക്താണോ മാഷ് പറഞ്ഞതിന്റെ ചോദ്യ ഉത്തരവ്? ഞാൻ പേര് വിളിക്കണോ? നിങ്ങൾ ആരെങ്കിലും ഓൺ ചെയ്ത് പറയും. ഞാൻ സ്ക്രീൻ കാണുന്നില്ല. ഞാൻ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻ സ്ക്രീനെ ഞാൻ കാണുന്നുള്ളൂ. വ്യക്തല്ലേ കാര്യങ്ങള്? അപ്പൊ ഒന്നുകൂടി മാഷ് പറയാം, ഒരു കാര്യങ്ങളെ പറയാം. ഇവിടെ ഈ മാഷ് എന്ത് ചെയ്തു? ഇവിടെ മാഷ് ചെയ്തത് ഓർമ്മയുടെ ഞരമ്പില് വൃദ്ധയുടെ കഥയോ പെൺകുട്ടിയുടെ കഥയോ അവർക്ക് ഇവിടെ കാണാൻ വന്നതോ ആ വൃദ്ധയുടെ മാനസികാവസ്ഥയോ അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ആ കഥയിലത്തെ സ്ത്രീയിത്തോ പിന്നെ ഇവര് വന്നതോ അവർക്ക് ചോറും കറിയും കൊടുത്തതോ അവർ ഓർമ്മയുടെ ഞരമ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലം സന്ദർഭം പറഞ്ഞു. നേരെ ചോദിച്ചിട്ട് ഉത്തരം എന്താണ്? സ്ത്രീകളുടെ അവസ്ഥ സമകാലികം ഇത് തന്നെയാണ്. ഇതിന്റെ ആൻസർക്ക് എന്തായിരിക്കും? ഒന്ന്, ഈ സന്ദർഭം നിങ്ങൾക്ക് അറിയുമോ? ഇത് ഏത് കഥയാണ്, എന്താണ് ഈ സന്ദർഭം അറിയുമോ? അത് 6 മാർക്ക്, 2 മാർക്ക് അതിനായിരിക്കും. സ്ത്രീകളുടെ സമകാലിക സമൂഹത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ? ചിലപ്പോൾ 3 മാർക്കോ 4 മാർക്കോ അതിനായിരിക്കും. ചില 3 മാർക്കാണെങ്കിൽ അതിനെ ചിലപ്പോൾ അതിന്റെ ആൻസർ കീയിൽ അതിങ്ങനെ പാരഗ്രാഫൊക്കെ തിരിച്ച് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതിന് 1 മാർക്ക് കൂടി ചിലപ്പോൾ കൊടുക്കും. ഇല്ലെങ്കിലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഇത് അറിയുമോ എന്നുള്ളതാണ് 2 സ്കോറ്. പിന്നെയോ? പിന്നെ ബാക്കി ഈ സമകാലിക സമൂഹത്തിലും സ്ത്രീയുടെ അവസ്ഥ ഇങ്ങനെയാണോ അല്ലയോ? അല്ല എന്ന് നിങ്ങൾക്ക് പറയാം. ഇങ്ങനെയല്ല, സ്ത്രീകളല്ല ഇന്ന് സമൂഹത്തിൽ ചോറും കറിയും വെക്കല്, പുരുഷന്മാരാണ് വെക്കല് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ എന്തുകൊണ്ടും 1, 2, 3 ഇങ്ങനെ പോയിന്റുകളായിട്ട് അത് കണ്ടെത്താൻ വേണ്ടി കഴിയണം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം. അല്ലാതെ ഓർമ്മയുടെ ഞരമ്പിലെ കഥ ഞാൻ ഫുള്ള് 3 പേജ് എഴുതി വെച്ചിന് പക്ഷേ എനിക്ക് പക്ഷേ 2 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. ആ 2 മാർക്ക് ഇതിന്റെ മാർക്ക്, ഇതിന്റെ മാർക്കാണ്, ഇത് ഈ ഇതിന്റെ മാർക്കില്ല. അപ്പൊ ഇതിൽ പറഞ്ഞ എന്തെല്ലാം കാര്യം മാഷ് പറഞ്ഞു ഈ ചോദ്യം വിശകലനം ചെയ്യുമ്പോൾ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്ക് ഈ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറഞ്ഞ കഥ അറിയുമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നേ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ ചോദ്യത്തിൽ പ്രധാനപ്പെട്ട ആശയം എന്താണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അതിന് ഉത്തരം എഴുതുക. ഞാൻ അടുത്തതിലേക്ക് പോകാം. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ശീർഷകം പ്രകൃതി ചൂഷണത്തെയും മനുഷ്യ ജീവിതത്തെയും ഒരുപോലെ ആവിഷ്കരിക്കുന്നുണ്ടോ വിശകലനം ചെയ്യുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എനിക്ക് എന്റെ ഓർമ്മ, അത് ഒരിക്കലും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന് പറയുന്നത് എന്താണ്? എൻ നസീർ എന്ന് പറയുന്ന സാഹസികനായ
എന്താണ് വനസഞ്ചാരി, കാട്ടുയാത്രികൻ, ഫോട്ടോഗ്രാഫർ എഴുതിയ ഒരു അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ്, കാട് അറിവ് യാത്രയുടെ അനുഭവമാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നത്. ഇതിൽ ആരാണ് ഓൺ? ഇനി വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ശീർഷകത്തെ കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നത്, മറ്റതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കോ ആദിവാസി വൈദ്യത്തിലേക്കോ ചികിത്സയിലേക്കോ വേരുകളുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രാധാന്യത്തിലേക്കോ ഒന്നും പോണ്ട. ഇതിന്റെ ശീർഷകം ഒരേ സമയം പ്രകൃതി ചൂഷണത്തെ വ്യക്തമാക്കുന്നു, മനുഷ്യ ജീവിതത്തെയും വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് ഇത് പ്രകൃതി ചൂഷണത്തെ വ്യക്തമാക്കുന്നത്? വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നത് എങ്ങനെയാണ് പ്രകൃതി ചൂഷണത്തെ വ്യക്തമാക്കുന്നത്? ഒരു പാരഗ്രാഫിൽ എഴുതുക. എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒന്ന്, നമുക്ക് വേരിന്റെ വില നമുക്കറിയില്ല. വേരുകൾ എന്ത് ചെയ്യുന്നു? അവ അത് പറയുന്ന പോലെ മണ്ണൊലിപ്പ് തടയുന്നു, അവ വലിയ ഔഷധ മൂല്യമുള്ളവയാണ്. അപ്പൊ നമ്മുടെ ജീവന് സ്വാസ്ഥ്യമേകുന്നത് ഈ വേരുകളും അതുപോലെ അതുപോലെ പ്രകൃതി, ഈ വേരുകളിൽ നിന്ന് ഉണ്ടാവുന്ന പ്രകൃതി വിഭവങ്ങളുമാണ് നമ്മുടെ ജീവിതത്തില് ആരോഗ്യവും സ്വാസ്ഥ്യവും ഒക്കെ നൽകുന്നത്. വേരുകൾ നഷ്ടപ്പെടുത്തുന്നതോടുകൂടി നമ്മള് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വേരുകളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വൃക്ഷങ്ങളില്ല. വേരുകളിൽ നിന്ന് ജലം എന്താണ് ഇതൊക്കെ ആഹാരം വലിച്ചെടുത്തിട്ടാണ് അത് കാണ്ടത്തിലേക്കും ഇലകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വേരുകൾ നമ്മൾ വേരോടുകൂടി പലതും പിഴുതെറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതോടുകൂടി മനുഷ്യ ജീവിതത്തിന്റെ വേര് കൂടിയാണ് നമ്മൾ അറുക്കുന്നത്, നമ്മുടെ തന്നെ വേരുകളാണ് നമ്മൾ അറുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയുടെ പക്ഷത്ത് നിന്നൊന്നും വേരുകളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. ഒരു ഒന്ന് ഒന്നര പാരഗ്രാഫ് അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫ്, ചെറിയ രണ്ട് പാരഗ്രാഫ്. ഈ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യ ജീവിതത്തെയും ഓർമ്മ വരും. വൃക്ഷങ്ങൾക്ക് മാത്രമല്ല മനുഷ്യ ജീവിതത്തിനും വേരുകളുണ്ട്. എന്താണ് ആ വേരുകൾ? ഓരോ മനുഷ്യനും അവൻ താമസിക്കുന്ന പരിസരത്തേക്ക് അവന്റെ വേരുകൾ ഇറക്കിയിട്ടുണ്ട്. ആ പരിസരം എന്ന് പറയുമ്പോൾ അവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകൾ, നമ്മുടെ ഭാഷ, നമ്മുടെ പ്രദേശത്തിന്റെ ഭാഷ, നമ്മുടെ പ്രദേശത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതി, ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിലേക്ക് വേരുകൾ ആഴ്ത്തിയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. എന്നാൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വലിയ കുടിയൊഴിപ്പിക്കലുകൾ നടക്കുന്നു. ഇപ്പൊ നമുക്കിവിടെ എക്സ്പ്രസ് ഹൈവേ വരുന്നു, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു വലിയ ഒരു പോർട്ട് വരുന്നു, ഹാർബർ വരുന്നു, അല്ലെങ്കിൽ വലിയൊരു വ്യവസായം വരുന്നു. ഇതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യർ എന്ത് ചെയ്യുന്നു, പലയിടങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്നു. ടൂറിസത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ അവരുടെ സംസ്കാരത്തിൽ നിന്നും അവരുടെ ജീവിത രീതിയിൽ നിന്നും അവരുടെ ഭാഷയിൽ നിന്നും ഒക്കെയുള്ള വേരുകൾ പൊട്ടിച്ചെടുത്തിട്ടാണ് അവർ പോകുന്നത്. വേരുകൾ പൊട്ടിയാൽ എന്താണ്, പുതിയൊരിടത്ത് അത് വളരാൻ വലിയ പ്രയാസമാണ്. അവരുടെ വേരുകൾ ആഴ്ന്നിരിക്കുന്നത് അവരുടെ അവർ ജീവിച്ച ഒരു പരിസരത്താണ്. ഈ പരിസരത്തും പ്രദേശത്തു നിന്നും നമ്മൾ ഈ നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ മറ്റൊരു സംസ്ഥാനത്തോ മറ്റൊരു നഗരത്തിലേക്കോ പതിച്ചു നടുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വെള്ളവും വളവും എല്ലാം വലിച്ച് എടുക്കേണ്ടുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഷയുടെയും എല്ലാം വേരുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ കുടിയൊഴിക്കലുകളും ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന്റെ വേരറുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ശീർഷകം ഒരേ സമയം പ്രകൃതി ചൂഷണത്തെയും മനുഷ്യ ജീവിതത്തെയും
നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു എന്ന് എഴുതിയാൽ അതിന് മുഴുവൻ മാർക്ക് പോകും. ഇവിടെയും മാഷ് ആ പാഠത്തിനകത്തെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോയിട്ടില്ല. ശീർഷകം ഒന്ന്, പ്രകൃതി ചൂഷണം, മനുഷ്യ ജീവിതത്തിന്റെ ചൂഷണം, മനുഷ്യ, ഈ രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രമാണ് മാഷ് ശ്രദ്ധിച്ചത്. കാരണം അത് മാത്രമേ ചോദ്യങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. മറ്റൊന്നും എഴുതിയിട്ട് നമ്മുടെ സമയം കളയാം എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവുമില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യവസ്ഥയോട് സമരം ചെയ്യുന്ന മത്സ്യം ചെറുത്തു നിൽക്കുന്ന മനുഷ്യന്റെ പ്രതീകമായി മാറുന്നുണ്ട്, മാറുന്നുണ്ടോ? വിശകലന കുറിപ്പ് എഴുതുക. അപ്പൊ ഇവിടെ ടി പി രാജീവൻ എന്ന ആധുനികോത്തര കവിയുടെ, അല്ലെങ്കിൽ ഉത്തരാധുനിക കവികളിൽ പ്രധാനിയായിട്ടുള്ള ടി പി രാജീവന്റെ മത്സ്യം എന്ന കവിതയിൽ മത്സ്യവും കടലും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് വ്യവസ്ഥയോട് സമരം ചെയ്യുന്ന ഒറ്റപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രതീകമായിട്ട് ഇവിടെ മത്സ്യം മാറുന്നുണ്ട്. മാറുന്നുണ്ടോ എന്ന ചോദ്യം നമ്മൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് പരമാവധി അനുകൂലിക്കുന്ന നിലയിലായിരിക്കും ചിലപ്പോൾ നല്ലത്. അപൂർവം മാത്രമേ നമുക്ക് എതിർത്ത് പറയേണ്ടി വരുള്ളൂ. ചോദ്യം ശരിക്കും വായിച്ച് മനസ്സിലാക്കണം, ചിലപ്പോൾ തിരിച്ചു വരും, അപ്പോൾ നമ്മൾ എതിർക്കേണ്ടി വരും. അപ്പൊ ഇവിടെ എന്താണ്, ഈ വ്യവസ്ഥയോട് സമരം ചെയ്യുന്ന മനുഷ്യൻ, അതും ഒറ്റപ്പെട്ട മനുഷ്യൻ. വ്യവസ്ഥ എന്ന് പറയുന്നതാണ് പൊതുസമൂഹ വ്യവസ്ഥയാണ്, സമൂഹത്തിന്റെ പൊതുബോധമാണ്. അതിൽ ഈ പറയുന്ന ഭരണകൂടവും ഈ പറയുന്ന എല്ലാം ഉൾപ്പെടും. അങ്ങനെ ആ വ്യവസ്ഥയോടാണ് സമരം ചെയ്യുന്നത്. ആ വ്യവസ്ഥയുടെ ഭാഗമാകാനാണ് നമ്മളെ അത് കീഴടക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സ്വതന്ത്രനായ മനുഷ്യൻ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ പരമമായി കാമിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വ്യവസ്ഥയോട് നിരന്തരമായി സമരം ചെയ്യുന്നു. ആ അത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ പ്രതീകമാണ് ഇതിനകത്തെ മത്സ്യം. അടുത്ത പാരഗ്രാഫ്, ഈ വ്യവസ്ഥ അഥവാ ഈ പൊതുസമൂഹം ഈ സ്വതന്ത്രനായ മനുഷ്യനെ കീഴടക്കാൻ എല്ലാ വഴികളും നോക്കുന്നു. അതിനെ ചതിച്ച് പ്രലോഭിപ്പിച്ച് അതിനെ പരാജയപ്പെടുത്താൻ നോക്കുന്നു. അതിനെ മതത്തിന്റെയും ജാതിയുടെയും സംഘടനകളുടെയും അടിയിൽ കൊണ്ടുവന്ന് അതിനെ പരാജയപ്പെടുത്താൻ നോക്കുന്നു. അതിനെ കമ്പോളത്തിന്റെയും ഉപഭോക്തൃ ആശയത്തിന്റെ, അല്ലെങ്കിൽ സമൂഹത്തിന്റെയും, അല്ലെങ്കിൽ താല്പര്യങ്ങളുടെയും അടിയിൽ കൊണ്ടുവന്ന് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നു. ഇതിനൊന്നും കീഴ്പ്പെടാതെ, ഇതിനൊന്നും അടിപ്പെടാതെ അവിടുന്നൊക്കെ ഒഴിഞ്ഞു മാറിയും തെന്നി മാറിയും തന്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ഈ ഒറ്റപ്പെട്ട മനുഷ്യൻ സമൂഹത്തോട്, വ്യവസ്ഥിതിയോട് പൊരുതുന്നു. ഞാൻ നിങ്ങളുടെ ഒപ്പമല്ല, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ നിങ്ങളുടെ കീഴടങ്ങുകയില്ല, നിങ്ങളുടെ പൊതുവായ ആശയത്തിന് ഞാൻ കീഴടങ്ങുകയില്ല, എനിക്ക് സ്വാതന്ത്ര്യമാണ് വലുത് എന്ന് അതിനോട് പൊരുതുന്നു. പക്ഷെ ഈ പോരാട്ടം എത്ര കാലം നമുക്ക് തുടരാൻ കഴിയും? ഈ പോരാട്ടം അടക്കം കീഴടക്കാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ കാലത്തില് ഈ ഒറ്റപ്പെട്ട മനുഷ്യനെ പരാജയപ്പെടുത്താനുള്ള നമ്മുടെ സന്നാഹങ്ങൾ എന്നുകൂടി കാണിച്ചുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മത്സ്യം എന്ന് പറയുന്ന കവിത ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ ഈ വ്യവസ്ഥയോട്, അല്ലെങ്കിൽ സമൂഹത്തോട് ചെയ്യുന്ന വലിയ സമരത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു പേജിൽ നിങ്ങൾ എഴുതേണ്ടുന്ന കാര്യം. ഇതിനെ കുറച്ചുകൂടി ചുരുക്കിയിട്ട് എഴുതാം. 29-ാമത്തത്, പറയാനുള്ളത് നേരെ ചൊവ്വെ പറഞ്ഞിട്ട് പോവുക എന്നത് ഒരു മൂഢ കാവ്യ സിദ്ധാന്തമാണ്. എം എൻ വിജയന്റെ ഈ അഭിപ്രായത്തെ കാവ്യകലയെ കുറിച്ച് നിരീക്ഷണ പാഠഭാഗത്ത് ആസ്പദമാക്കി വിശദമാക്കുക. പറയാനുള്ളത് നേരെ ചൊവ്വെ പറഞ്ഞിട്ട് പോവുക എന്നത് ഒരു മൂഢ കാവ്യ സിദ്ധാന്തമാണ്. മൂഢ കാവ്യ സിദ്ധാന്തം എന്ന് പറയുന്ന അർത്ഥം വിഡ്ഢികളുടെ, വളരെ വിഡ്ഢിത്തം നിറഞ്ഞ, യാതൊരു അർത്ഥവുമില്ലാത്ത, വളരെ വിഡ്ഢിത്തം നിറഞ്ഞ ഒരു കാവ്യ സിദ്ധാന്തമാണ് ഒരു കവിത എന്ന് പറഞ്ഞാൽ അത് നേരെ ചൊവ്വേ കാര്യങ്ങളെന്ന് പറയലാണ്. നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയലാണ് കവിത. ഇപ്പൊ മത്സ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മത്സ്യത്തിനകത്ത് ഒരു കടലും മത്സ്യവും തമ്മിലുള്ള പോരാട്ടമാണ് അതിനകത്തെ
ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം അത് ഒറ്റപ്പെട്ട മനുഷ്യരും ഈ പൊതുസമൂഹവും തമ്മിലുള്ള യുദ്ധമാണ് അല്ലെങ്കിൽ പോരാട്ടമാണ് സംഘർഷമാണ് ആ കവിത എന്ന് നമുക്കറിയാം. അപ്പോൾ എന്നാ ഞാൻ പറഞ്ഞു വന്നത് ഉത്തര നേരെ എങ്ങനെ എഴുതാം, എം എൻ വിജയന്റെ കാവ്യകലയെ കുറിച്ചിട്ട് നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗം, അല്ലെങ്കിൽ മലയാളത്തിലെ മനഃശാസ്ത്ര നിരൂപകനും വലിയ ചിന്തകനുമായ പ്രൊഫസർ എം എൻ വിജയൻ എഴുതിയ കാവ്യകലയെ കുറിച്ചിട്ട് നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗം കവിതയിലെ ഭാഷയെ കുറിച്ച് അല്ലെങ്കിൽ കവിതയിലെ വാക്കുകളെ കുറിച്ച് പുതിയ ഒരുപാട് അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന് എന്താണ് കവിത എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നേരെ ചൊവ്വേ അത് വെട്ടിത്തുറന്ന് പറയുന്നതാണ് കവിത എന്ന ഒരു വിശ്വാസമുണ്ട്. അത് ശരിയല്ല, അവ മുദ്രാവാക്യങ്ങളാണ്. പെട്രോളിന് വില കുറക്കുക എന്ന് പറയുന്നത് ഒരു കേവലമായ മുദ്രാവാക്യമാണ്. എന്നാൽ ഒരു കാർട്ടൂണിൽ അല്ലെങ്കിൽ ഒരു രണ്ടു ഒരു കവിതയിൽ ഈ കാര്യത്തിൽ കവി പറയുന്നത് മറ്റേതോ ഒരു രീതിയിലായിരിക്കും. നേരെ ചൊവ്വെ തുറന്ന് പറയുക എന്നുള്ളതല്ല കവിതയുടെ ആത്യന്തികമായ ലക്ഷ്യം. പിന്നെ ആദ്യത്തെ കാര്യം, രണ്ട്, കവിത ഏറ്റവും മനോഹരമായി തീരുന്നത് അത് നേരെ പറയുന്നതല്ല അത് വളച്ചു കെട്ടി പറയുന്നതിലാണ്. നേരെ പറയലല്ല, അതിനെ വളച്ചു കെട്ടി പറയുക അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ പറയുക എന്നുള്ളതിലാണ് കവിതയിൽ ഭംഗിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്, ഇങ്ങനെ ഓരോ ആളുകൾക്കും അതിൽ ഓരോ വാക്കിൽ നിന്നും പുതിയ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന കവിതയാണ് ഏറ്റവും നല്ല കവിത. എല്ലാവർക്കും ഒരേ അർത്ഥമാണ് മനസ്സിൽ ഒരു വാക്കിനെ കൊണ്ട് ഉണ്ടാവുന്നതെങ്കിൽ, ഒരു വരിയെ കൊണ്ട് ഉണ്ടാവുന്നതെങ്കിൽ അതൊരു നല്ല കവിതയല്ല. മറിച്ച് വായിക്കുന്ന ഓരോരാൾക്കും ഓരോ അർത്ഥം അനുഭവപ്പെടണം. വായിക്കുന്ന ഓരോരാൾക്കും ഓരോരോ അർത്ഥങ്ങൾ അനുഭവപ്പെടണം, ഓരോ തരം ആശയം, പുതിയ പുതിയ ആശയം ഉണ്ടാവണം. അത്തരം കവിതയാണ് ഏറ്റവും മികച്ച കവിത. ഇതൊക്കെയാണ് എം എൻ വിജയൻ കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗത്തിൽ പറയുന്നത്. അതായത്, ഒന്നും നേരെ ചൊവ്വേ അങ്ങ് തുറന്ന് പറയുന്നതല്ല കവിത എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇത്രയും എഴുതുന്നു, ഈ രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് അദ്ദേഹം വാക്കുകളെ കുറിച്ചും പിന്നെ കവിതയെ കുറിച്ചൊക്കെ പറയുന്നത്. ആ കാര്യങ്ങൾ എഴുതി വെക്കും. അടുത്ത ചോദ്യം, മരണത്തിന്റെ ഇരുണ്ട ഗുഹാമുഖം ദർശിക്കുന്ന, നമുക്കിവിടെ എത്രണ്ണം എഴുതേണ്ടത്? അഞ്ചെണ്ണം. പക്ഷെ പറഞ്ഞത് 1, 2, 3, 4 അഞ്ചെണ്ണം മാഷ് പറഞ്ഞു, ആറാമത്തെയാണ് പറയാൻ പോകുന്നത്. മരണത്തിന്റെ ഇരുണ്ട ഗുഹാമുഖം ദർശിക്കുന്ന മനുഷ്യന്റെ മാനസിക വിഭ്രമവും ദുഃഖവും അനർഘ നിമിഷത്തിൽ പ്രതിപാദിക്കുന്നുണ്ടോ? നിഗമനങ്ങൾ അവതരിപ്പിക്കുക. ഇതൊക്കെ ഇത്തരം ചില ചോദ്യങ്ങൾ, ഈ അനർഘ നിമിഷം എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു കഥയെ കുറിച്ചൊക്കെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതിണ്ട്, കാരണം അതിൽ കൂടുതൽ എഴുതാൻ ഇല്ല നമുക്ക്. നോക്കൂ, എന്തായാലും ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് വിശദീകരിക്കാം. മരണത്തിന്റെ ഇരുണ്ട ഗുഹാമുഖം ദർശിക്കുന്ന മനുഷ്യന്റെ മാനസിക വിഭ്രമവും ദുഃഖവും അനർഘ നിമിഷത്തിൽ പ്രതിപാദിക്കുന്നുണ്ടോ? അനർഘ നിമിഷം എന്ന് പറയുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ അങ്ങനെ ഒരു മാനസിക വിഭ്രമവും ദുഃഖവും അതിനകത്ത് എനിക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. ആ മാനസിക വിഭ്രമവും ദുഃഖവുമല്ല, അത് പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഒരു ദാർശനികമായ ചില ആശയങ്ങളാണ് ആ പാഠഭാഗം കഥാഭാഗത്ത് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ ആയതുകൊണ്ട് വേണമെന്ന് നമുക്ക് ആ അർത്ഥത്തിൽ അതിനൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ.
അതിനകത്ത് ദുഃഖത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതായത് എന്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല താൻ മരിക്കാൻ പോവുകയാണ്, താൻ ഈ ഭൂമുഖത്ത് ഇല്ലാതാവാൻ പോവുകയാണ്. ഈ ഭൂമുഖത്തു നിന്നും നേരത്തെ ഇല്ലാതായി പോയിട്ടുള്ള ഒരുപാട് കൊടാന് കോടി മനുഷ്യരുടെ കൂടെ താൻ ചേരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ഈ ലോകത്ത് ജീവിച്ച് കൊതിതീരാത്ത ഒരാത്മാവിന്റെ ഈ ലോകം വിട്ടുപോകുന്നതിലുള്ള ദുഃഖം നമുക്ക് വേണമെങ്കിൽ ഇതിലെ ചില വരികളിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി കഴിയും. അതുപോലെ എന്താണ്, എനിക്ക് ഒട്ടും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാനോ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥമാണ് എന്നിങ്ങനെ പ്രകൃതിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഈ അമൃത നിമിഷം എന്ന് പറയുന്ന കഥയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഈ ലോകത്തെ നേരിടാൻ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് വളരെ സമചിത്തതയോടുകൂടി പറയുന്ന ഒരാളെയാണ് നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം അവസാനിപ്പിക്കാം. അത് അങ്ങനെ നമുക്ക് ആ ചോദ്യത്തിൽ അത്രയധികം വിശദീകരിക്കാനുള്ള ആശയങ്ങൾ ഇല്ല നമുക്ക്. ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ചോദ്യം. ഒരു കാലഘട്ടത്തിന് രണ്ട് മുഖങ്ങളായി ദേവകിയും മാനമ്പള്ളിയും തങ്കം നായരും മാറുന്നത് എങ്ങനെ? പാഠം തന്നെ ഉണ്ട്. കാരണം ഒരാൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അവർ തന്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ സഹായിക്കാനും അവരെ സേവിക്കാനും ആയിട്ട് തിരഞ്ഞെടുക്കുകയാണ്. സ്വാർത്ഥ ചിന്ത എന്ന് പറയുന്നത് അവരുടെ സമീപത്തു കൂടി വരുന്നില്ല. അവർ ഒരിക്കലും ഈ ഭൗതിക എന്താണ് ക്ലാസ്സിലാണെന്നുള്ള ഓർമ്മയില്ലല്ലോ. ശരി, അവർ ഒരിക്കലും അവരുടെ ഭൗതിക ജീവിത സുഖ ഭോഗങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. തന്റെ ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരാളെയാണ് നമുക്ക് അവരിൽ കാണാൻ കഴിയുക. ഇതെല്ലാമാണ് ഒരാളുടെ ജീവിതത്തിന്റെ പ്രത്യേകത. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രത്യേകതയല്ല, ഇത് ദേവി ബഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രത്യേകതയല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചിന്തയാണിത്. ഒരു ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. മനുഷ്യന്റെ ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവനവന്റെ സുഖഭോഗങ്ങൾ, അവനവന്റെ കുടുംബം, അവനവന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതൊക്കെ മറന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ സാമൂഹിക സേവനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു മുദ്രാവാക്യത്തിന് വലിയ പിന്തുണ, വലിയ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ മുദ്രാവാക്യത്തിന്റെ ഒപ്പം നിന്ന ഒരാളാണ് ദേവി ബഹൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാല് ലക്ഷണങ്ങൾ അവരുടെ. ഇത് അവരുടെ മാത്രമല്ല, അതൊരു കാലഘട്ടത്തിന്റെ മുഖമാണ്. ഇത് ഒന്നോ രണ്ടോ പാരഗ്രാഫിലും അക്ഷത്രയും പറഞ്ഞ കാര്യമായിട്ട്. ഇനി അടുത്തതോ, എന്നാൽ അതേസമയം തന്നെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും അതിൽ പങ്കെടുക്കാതെ ചിലപ്പോൾ ബ്രിട്ടീഷുകാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ തന്റെ വ്യക്തിപരമായ സുഖഭോഗങ്ങൾ ഇല്ലാതാകുമോ എന്ന് ഭയന്ന്, അല്ലെങ്കിൽ തന്റെ കുടുംബാംഗങ്ങളുടെയോ ഭർത്താവിന്റെയോ ഒക്കെ വാക്കുകളെ ധിക്കരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് വലിയ ഒരു സമൂഹം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും മാറി ജീവിച്ചു. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. അവർക്ക് അവരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളായിരുന്നു പ്രധാനപ്പെട്ടത്. അവർ ഒരിക്കലും
സമൂഹത്തെ കുറിച്ചല്ല ചിന്തിച്ചത്, തന്റെ കുടുംബം, തന്റെ മക്കൾ, ഇങ്ങനെ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. തങ്കനായ പ്രതിനിധീകരിക്കുന്നത് ആ ഒരു വിഭാഗം ആളുകളെയാണ്. അത്തരം മനുഷ്യരെയാണ് തങ്കനായ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ എടുത്തു പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ രണ്ട് മുഖങ്ങളായിട്ട് നമുക്ക് ദേവകി മാനമ്പള്ളിയെയും തങ്കനായരെയും കാണാം. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. വളരെ കൃത്യമായിട്ട്, അല്ലാണ്ട് വേറെ ഒരു അവിടെ സമരം നടത്തിയതും നമ്മുടെ ബാലൻ ഇന്നുമ്പോൾ പൊടി പൊളിക്കാൻ വേണ്ടി കെട്ടാൻ കൊണ്ട് കയറിയതുമായ ഒരു കാര്യം വേണ്ട, ഈ കാര്യം മാത്രം എടുത്തു. ഇതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി എസ് ഐയിലേക്ക് വരാം. എസ് ഐ എന്താണ്? ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ വൃദ്ധക്കും പെൺകുട്ടിക്കും സ്വാതന്ത്ര്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഉപന്യാസം തയ്യാറാക്കുക. ഓർമ്മയുടെ ഞരമ്പിനെ കുറിച്ചുള്ള ആമുഖം ഒരു രണ്ടോ മൂന്നോ വരികൾ ആവാം. ഓർമ്മയുടെ ഞരമ്പ് കെ ആർ മീരി എന്ന മലയാളത്തിലെ ഏറ്റവും ശക്തമായ ത്രിപക്ഷ കഥകൾ എഴുതുന്ന കഥാകാരിയുടെ ശ്രദ്ധേയമായ കഥയാണ് ഇത്. ഇതിൽ പലതരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഈ കഥയുടെ മുഖ്യമായിട്ടുള്ള വിഷയം. സ്ത്രീ സ്വാതന്ത്ര്യം, ദേശത്തിന്റെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇങ്ങനെ വിവിധ തരങ്ങളിലെ സ്വാതന്ത്ര്യമാണ് ഈ കവിതയിലെ മുഖ്യമായിട്ട്, ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. നമുക്ക് ഈ ചോദ്യം എന്താണ്? വൃദ്ധയ്ക്കും പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചോദ്യേ, നമ്മൾ അതിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഈ കഥയിലെ വൃദ്ധ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അവർ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു കഥാപാത്രമാണ്. കാരണം അവർ അവരുടെ കുട്ടിക്കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും വലിയ സമ്മേളനങ്ങളിൽ കവിതകൾ എഴുതി അവതരിപ്പിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയം തന്റെ ജീവിതത്തിൽ ഒരു ധർമ്മമായി സ്വീകരിക്കുകയും ചെയ്ത ഒരു കഥാപാത്രമാണ് ഈ കഥയിലെ വൃദ്ധ. എന്നാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, തന്റെ രചനകളിലൂടെ സ്വാതന്ത്ര്യത്തെ ആവിഷ്കരിച്ച, അവർക്ക് രാജ്യം സ്വാതന്ത്ര്യമായതോടുകൂടി അവർക്ക് ലഭിച്ചത് വിവാഹത്തിലൂടെ ഒരു വലിയ തടവറയാണ്. രാജ്യം സ്വതന്ത്രമായപ്പോൾ അവർ ഈ വിവാഹത്തിലൂടെ ഒരു കുടുംബം എന്ന് പറയുന്ന മറ്റൊരു വലിയ ജയിലിന്റെ ഉള്ളിൽ അടക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ തന്റെ നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ എഴുത്ത്. അതുകൊണ്ട് തന്നെ ആ കഥയിലെ വൃദ്ധയ്ക്ക് സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവർ കുട്ടിക്കാലം മുതൽ തന്നെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവരാണ്. ഈ തടവിൽ നിന്നുകൊണ്ടും അവർ ഈ തന്റെ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ നേരിട്ടല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കഥകളായി അവർ അതിനെ ആവിഷ്കരിക്കുന്നു. അവർ അവരുടെ തന്നെ അനുഭവങ്ങളെയാണ് മറ്റൊരു രീതിയിൽ ആവിഷ്കരിക്കുന്നത്. ഇതെല്ലാം തന്റെ സ്വാതന്ത്ര്യത്തിനോടുള്ള പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പലതരത്തിലുള്ള സ്ത്രീകളെ വീടാം കൂട്ടിൽ കുടുങ്ങുന്ന തത്തമ്മകളാക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയുള്ള പ്രതികരണങ്ങളായിരുന്നു അവരുടെ കഥകൾ. ഇങ്ങനെയാണ് നമ്മൾ വൃദ്ധയെ കുറിച്ച് കുറച്ച് എഴുതുന്നത്. അവർക്ക് സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ട, പക്ഷെ അവർക്ക് ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ വൃദ്ധ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിനോട് ആദ്യഘട്ടത്തിൽ ആ പെൺകുട്ടിക്ക് ഒരു അറപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ വൃദ്ധയുടെ ജീവിതമാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ അവരുടെ കഥകളിലൂടും മറ്റുള്ള പോരാട്ടം എന്നറിയുമ്പോൾ അവരുടെ ഒരു കണ്ണിയാവുകയാണ്, തുടർച്ചയാവുകയാണ് ആ പെൺകുട്ടി. അടുത്ത പാരഗ്രാഫിലെ പെൺകുട്ടിയെ കുറിച്ച്, അവളും തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയാണ്.
അവർ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു കളിപ്പാവയായി നിന്നു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവർ ശ്രീജിത്തിന് കൂടെ അന്ന് ക്ഷണിക്കപ്പെട്ട ഒരു വിവാഹത്തിലേക്ക് പോകാതിരുന്നത്. അങ്ങനെയാണ് ആ പെൺകുട്ടി ആ വൃദ്ധയുടെ മുറിയിലേക്ക് എത്തുന്നത്. അത് അവരുടെ ഒരു അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്, ആ വൃദ്ധയുടെ മുറിയിലേക്കുള്ള അവരുടെ പോക്ക്. അങ്ങനെ വൃദ്ധയുടെ കഥകളിലൂടെ ഈ പറയുന്ന സ്ത്രീ ജീവിതത്തിന്റെ ഈ ദൈന്യം ഒന്നും പ്രതികരിക്കാതെ, അല്ലെങ്കിൽ പ്രതികരണം മറ്റൊരു രീതി ആരും അറിയാത്ത രീതി കഥകളും മറ്റും എഴുതിയിട്ട് ആ നിലയിൽ ജീവിച്ചാൽ താനും ഏറ്റവും അവസാനം ഇതിൽ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ദുർമരണത്തിന് ഇരയാവും എന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഈ കഥയുടെ അവസാനം തന്റെ ഭർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു ആദരവ് നേരിട്ട് കൊടുക്കാതെ അവൾ തന്റെ ജീവിതത്തിന്റെ നിർണായകമായ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ തേടിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ വേണം നിങ്ങൾ ഉത്തരവിടാം. മാഷി പറഞ്ഞ അത്രയും കാര്യങ്ങളല്ല, ഇത്രയും മാഷി പറഞ്ഞതുപോലെയും അങ്ങ് എഴുതണമെന്നില്ല. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ വൃദ്ധയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുക, പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുക. അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അല്ല, കഥയുടെ ഭാഗങ്ങളും കുറച്ച് എഴുതി വെക്കാം. എന്തായാലും രണ്ട് പേജിൽ കൂടുതൽ ആകരുത്. കഥയുടെ വളരെ ചെറിയ, അല്ലാണ്ട് കഥ ഒരിക്കലും പൂർണ്ണമായിട്ട് എഴുതി വെക്കൽ അല്ല ഈ ചോദ്യത്തിന് ഉത്തരം. വൃദ്ധക്ക് സ്വാതന്ത്ര്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത്.